ഞാനൊരു അനുഭവം പറയാം കുറച്ച് കാലം മുമ്പത്തെ സംഭവമാണ് പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് സംസാരിക്കുന്നത് എനിക്ക് കവടിയാർ കൊട്ടാരത്തിൽ പോവാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റേ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതുപോലെയാണ് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർവതി ബായിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നോട് ഓഫീസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ ചില ആളുകളൊക്കെ പറഞ്ഞു പാർവതി ബായി തമ്പുരാട്ടി എന്ന് വിളിക്കണം നല്ല റെസ്പെക്ടിൽ സംസാരിക്കണം അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഞാൻ മാക്സിമം വിളിക്കാൻ പോകുന്നത് മാഡം എന്നുള്ളതാണ് കാര്യം അവർ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള പിന്നെ എന്നെക്കാൾ അത്രയും പ്രായമുള്ള ഒരാളാണല്ലോ അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ബഹുമാനം എന്നെ സംബന്ധിച്ച് മാഡം വിളിയാണ് തമ്പുരാട്ടി നിന്നും എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കൊട്ടാരത്തിനകത്ത് കയറിയിട്ട് ഒരു വലിയ ദർബാർ പോലത്തെ ഒരു സ്ഥലമാണ് പലതരത്തിലുള്ള ഒരുപാട് കസേരകളും സോഫകളും ഒക്കെ ഇട്ടിട്ടുണ്ട് മാത്രമല്ല അവിടെ ഓരോ ഇടത്തും വന്നിരുന്ന ആൾക്കാരുടെ ചിത്രങ്ങളും ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ രാഷ്ട്രപതിമാർ അപ്പോൾ ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതാ അവരൊക്കെ ഇരുന്ന കസേരയാണ് ഈ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ ആളവിടെ വന്നിരുന്നു എന്ന് പറയുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളാണ് അപ്പോൾ നമ്മൾ മഹാന്മാരായി കരുതുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ അവരൊക്കെ ഇരുന്ന കസേരകൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി അപ്പോൾ എന്നോട് ഇങ്ങനെ ർവ്യൂവിന് വേണ്ടിയിട്ട് പാർവതിബായി ഒരു ഇരുന്നു എന്നോട് എവിടെ ഇരുന്നോളൂ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് തോന്നിയൊരു ഒരു വളരെ സിമ്പിളായിട്ടൊരു കസേര കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റൂൾ പോലത്തെ ഒരു ചെറിയ കസേര ഞാനവി പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചു കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് വേറെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമല്ലോ എല്ലാ ഇൻ്റർവ്യൂസിലുള്ളൊരു സാധനമാണ് നമ്മൾ ഓഫ് മൈക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംസാരിക്കും അപ്പോൾ അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഇത്രയും കസേരകളുണ്ട് ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാനിരുന്ന കസേരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പലരും ഈ കസേരയുടെ അടുത്തു വരെ വരും ഇവിടെ ഇരിക്കാൻ എന്നുള്ളൊരു ഭാവനയൊക്കെ വരും പക്ഷെ അവർ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കസേരയിലേക്കൊക്കെയാണ് പോവുക അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന കസേര എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇരുന്ന കസേരയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിരുന്ന കസേരയിൽ അത് ചിത്തിര തിരുന്നാൾ ഇരുന്ന കസേരയാണ് അപ്പം അവർ പറയുന്നത് ചിത്ര തിരുന്നാളാണ് അവർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളായിട്ടൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിത്ര തിരുന്നാൾ എന്ന കസേരയാണത് ഈ കസേരയിൽ പൊതുവേ ഇവിടെ വരുന്ന ആരും അങ്ങനെ ഇരിക്കാറില്ല അപ്പോൾ അവർ തന്നെ പറയുന്നത് ചിത്ര തിരുന്നാളിൻ്റെ അനുഗ്രഹമുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ അനുവാദം ഉണ്ടെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെയാണ് ഞാനിരുന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു കൗതുകമുള്ള കാര്യം പോലെയാണ് പറഞ്ഞത് എനിക്ക് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് വലിയ അനീതികളാണ് ഞാനൊരു ഇൻ്റർവ്യൂല് ഈ ജാതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു ഇൻ്റർവ്യൂല് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഇൻ്റർവ്യൂയില് കേരളത്തിൽ ജാതി നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമതാണ് കേരളത്തിലെ മീഡിയ ഹൗസുകൾ മാത്രം മാധ്യമ സ്ഥാപനങ്ങൾ മാത്രം കൊടുക്കും അവിടെ പ്രസൻറ്റർ ലെവലിൽ അതായത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫേസ് ആവാനുള്ള അവസരം കിട്ടിയിട്ടുള്ള പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവസരം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബോർഡിലേക്കൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്ത് എയർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ എന്ത് ജനങ്ങളിലേക്ക് എത്തപ്പെടണം എന്ന് തീരുമാനിക്കുന്ന എഡിറ്റർ അല്ലെങ്കിൽ ഒരു ചീഫ് എഡിറ്റർ എന്ന പോസ്റ്റിലേക്കൊക്കെ വന്നിട്ടുള്ള എത്ര പട്ടികജാതിക്കാരുണ്ട് എത്ര പട്ടികവർഗക്കാരുണ്ട് എന്നൊരു കണക്കെടുക്കും ആ കണക്കിൽ നിങ്ങൾക്ക് വലിയൊരു സംഖ്യയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇല്ലാത്ത ആളുകളെ കുറിച്ചല്ലോ നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ മീഡിയ ഹൗസിൽ എത്ര ഗുജറാത്തുകാരുണ്ട് എന്ന് നിങ്ങൾ നോക്കൂ എന്നല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൽ നിന്ന് എത്ര പേരുണ്ട് എത്ര റെപ്രസെൻറ്റേഷനുണ്ട് എത്ര പേർക്ക് അവസരം കിട്ടുന്നുണ്ട് ആരും കഴിവില്ലാത്ത ആളുകളായതുകൊണ്ടാവില്ലല്ലോ അപ്പോൾ എന്നെ പോലെ കേരളത്തിലെ റേഡിയോ സ്റ്റേഷൻസിൽ ഒരുപക്ഷെ ആകെ റേഡിയോ ജോക്കി ആയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരാൾ കവടിയാർ കൊട്ടാരത്തിൽ ചിത്തിര തിരുന്നാളിരുന്ന കസേരയിലിരുന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ചിത്തിര തിരുന്നാളിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പാർവതിബായി പറയുമ്പോൾ എനിക്കത് യാതൊരു തരത്തിലും കാര്യം അവിടെ ഇരുന്നത് ചിത്രതിരുന്നാളിൻ്റെ അനുവാദം കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ അല്ല ഞാൻ ജനിച്ചത് ജീവിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഒരുക്കിയ ഒരു രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അയ്യങ്കാളി ജനിച്ച നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറിയ ഒരു നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ടാണ് വേറെയും അനേകം വ്യക്തികളുടെ അവരുടെയൊക്കെ പ്രവൃത്തികളുടെ പ്രവർത്തനങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഞാൻ ചിത്ര തിരുനാളിൽ എന്ന കസേരയിലിരുന്നത് അവിടെ ഇരിക്കുമ്പോൾ ഈ ഈ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷം വേറെ പല ആളുകളും വരാറുണ്ട് ഇപ്പം ജാതീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഓരോ സാധനം തവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ഇതിങ്ങനെ കൊണ്ടുവരണമെന്നൊരു ചടങ്ങുകളതാണെന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച് അത് കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ജനറേഷൻസിലൂടെ കടന്നു വരുന്ന ഒരു ട്രോമയുണ്ട് മാത്രമല്ല ഞാൻ ആരാണ് എന്താണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് നഷ്ടമായ എനിക്ക് നിഷേധിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിപ്പുണ്ട് കേരളത്തിൽ ജാതി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വെളിവില്ലാത്ത വിവരമില്ലാത്ത ആളുകളുണ്ട് മാട്രിമണി സൈറ്റ് പോലും നേരെ ഇവ നോക്കാത്തതിൻ്റെ ഒരു ഒരു കുഴപ്പമാണത് ഒരു പേർട്ടിക്കുലർ ജാതിയിലായത് കൊണ്ട് മാത്രം പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നൃതി നടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും കേരളത്തിൽ ജാതിയില്ല എന്ന് പറയുന്ന വളരെ പ്രഗത്ഭരും പ്രമുഖരുമായ കുറേ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിലൊരു ഒരു സാധനം അവർക്ക് കൗതുകവും എനിക്ക് എൻ്റെ ഒരു രണ്ട് തലമുറ മുകളിലുള്ള അനുഭവങ്ങളെക്കുറിച്ചെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ കടന്നുപോയ കാലത്തിലെ ഒരുപാട് വേദന നിറഞ്ഞ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതോ ഒക്കെയാണ് ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹം കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലിൽ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാവുകയും ചെയ്തു ഞാൻ ആ വീഡിയോ കണ്ടു അതിലെന്താണ് പുള്ളി പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കണമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന കീഴ്ജാതിക്കാരായ ആളുകൾക്ക് മുറ്റത്തൊരു കുഴിയെടുത്ത് അതിനകത്തൊരു വട്ടയിൽ വെച്ച് പഴങ്ങഞ്ഞിയും പഴയ കറികളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പണിയും കഴിഞ്ഞ് വേർത്തൊലിച്ച് വിശന്ന് വലഞ്ഞ് വന്ന ആളുകൾ ആ പഴഞ്ചോറ് ഇളക്കി കഴിക്കുന്നത് കണ്ടപ്പോൾ തനിക്കും പഴഞ്ചോറ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ പ്രതികരിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ യൂട്യൂബ് ചാനലിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ കൂടി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം ജനിച്ചുവെന്നാണ് വിക്കിപീഡിയ പറയുന്നത് യൂട്യൂബ് വീഡിയോയിലെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കുടുംബ കല്യാണത്തിന് പോയിരിക്കുകയാണ് ഒരു ഫാമിലി ആയിട്ട് മുഴുവനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ മാരിയറ്റ് ഹോട്ടലിൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം പെട്ടെന്ന് പഴഞ്ചോറ് ഗാനമാണ് പഴഞ്ചോർ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു ഡിഷാണ് അങ്ങനെ കഴിക്കേണ്ടതാണ് അത് ഫെർമെൻറ്റ് ചെയ്യപ്പെട്ട് വരുന്നത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും പറയുന്ന ഞാൻ ഡോക്ടേഴ്സിൻ്റെ ജോലിയൊന്നും ചെയ്യുന്നില്ല എങ്കിലും അവരാണത് പറയേണ്ടത് എന്നാൽ പോലും ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് പഴഞ്ചോർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂതകാലക്കുള്ളരിലേക്ക് കടക്കുന്നത് പണ്ട് എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനല്ല പുള്ളിയുടെ അച്ഛന് ഫാക്റ്റിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എഫ് എ സി ടിയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് പറമ്പിൽ പണിക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർ വെളുപ്പിന് വരും കട്ടൻ കട്ടൻകാപ്പിയും കുടിച്ചിട്ടാണ് വരിക അത് കഴിഞ്ഞ് പണിയൊക്കെ എടുത്ത് അവർ പറമ്പിൽ നിന്ന് കയറി വരുമ്പോൾ അവർക്ക് പഴങ്ങഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ പഴഞ്ചോറ് കൊടുക്കും അത് പറമ്പിലൊരു കുഴിയെടുക്കും ആ കുഴിക്കകത്തൊരു വട്ടയിലയോ അല്ലെങ്കിൽ ചേമ്പിലയോ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ഈ ചോറ് ഇടുന്നു അത് കൂടാണ്ട് തലേന്നത്തെ കറി എല്ലാം കൂടി ഒരുമിച്ചിടും അങ്ങനെ ഇട്ടിട്ട് അവർ പ്ലാവല ഇങ്ങനെ വളച്ചിട്ട് അതിലൊരു ഈർക്കിലേയും കുത്തിയിട്ടുള്ള അത് ഇങ്ങനെ കോരി ഇങ്ങനെ കഴിക്കുക അപ്പോൾ വേർത്തൊലിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഇവരിങ്ങനെ വിശന്നിട്ട് ആർത്തിയോട് ഇത് കഴിക്കുന്നുണ്ടാവുക അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊതി വരും അതുകൊണ്ട് അകത്ത് പോയി പിന്നീട് ഈ പറയുന്ന പഴഞ്ചോറ് കഴിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇതുപോലെ പഴഞ്ചോറിനോടും പഴങ്ങഞ്ഞിയോടും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് അവിടെ ഇപ്പോൾ പോയി മാര്യറ്റിൽ ആ സമയത്ത് പോയിട്ട് ഇപ്പം അവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തമാശ രൂപേണ പറയുകയും പിന്നീട് മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പഴഞ്ചോറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നല്ലോണം അധ്വാനിക്കുന്ന ആൾ പഴഞ്ചോറ് കഴിക്കണം അല്ലെങ്കിൽ അത് വലിയ കുടവയറായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളിത് ഡയറക്റ്റായിട്ട് ഈ ഫുൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഭക്ഷണ സാധനം കണ്ടപ്പോൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു മെമ്മറി പറഞ്ഞു ഈ പുള്ളിക്ക് അതിൻ്റെ അപ്രതേകം ഒന്നുമില്ല പഴഞ്ചോർ എന്ന് പറയുമ്പോൾ പുള്ളി അസോസിയേറ്റ് ചെയ്യുന്നത് വീട്ടിൽ പണിക്ക് വന്നിരുന്ന ആളുകൾക്ക് മണ്ണിൽ കുഴികുത്തി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനം മാത്രമാണ് അവർ കഴിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നിയുകൊണ്ട് വല്ലപ്പുഴി പഴഞ്ചോറ് കഴിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് പഴഞ്ചോറിനെ അസോസിയേറ്റ് ചെയ്യുന്ന വേറെ മെമ്മറി ഒന്നും പുള്ളിക്കില്ല കാരണം ഈ പഴഞ്ചോറ് പറഞ്ഞിട്ട് ആകെ പറയുന്നത് പഴഞ്ചോറ് ഹെൽത്തിയാണ് പഴഞ്ചോറ് ഈ പണിക്കാർ കഴിച്ചിരുന്നതാണ് അത് കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നും പിന്നെ എൻ്റെ മോക്കും പഴഞ്ചോറിനോടൊരു താല്പര്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് പുള്ളിക്ക് പഴഞ്ചോറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആകെ ഉള്ളത് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് പണ്ടത്തെ പോലെ നമ്മുടെ താഴെയുള്ള ജാതിക്കാർ മുഴുവൻ കുഴിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ലോകമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നലുകളാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇതൊരു ഓർമ്മയാണ് ഓർമ്മ പുതുക്കലാണ് പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു അനീതിയാണ് ഒരു മനുഷ്യനെ മനുഷ്യനായി പോലും കാണാതിരുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളെയാണ് ഒരു ഭക്ഷണമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മനസ്സിൽ കിടക്കുന്നത് അത് പറഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ആ വീഡിയോയിൽ എവിടെയും അതൊരനീതി ആയിരുന്നു എന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത് എന്ന് അദ്ദേഹം പറയുന്നില്ല ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിക്കാത്തത് അന്ന് അവർ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും കൊതി വന്നു കൊതി വന്നപ്പോൾ ഞാൻ ആ മാമ പണിക്ക് വന്ന എന്ന് വെച്ചാൽ മാമൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ കഴിച്ചില്ല ഞാൻ എന്തുകൊണ്ട് അകത്ത് പോയിരുന്നു കഴിച്ചു പിന്നെ പണിക്കാർക്ക് നമ്മൾ എന്തുകൊണ്ട് പഴഞ്ചോറ് മാത്രം കൊടുത്തു അല്ലെങ്കിൽ അവരത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നു അവരെന്താണ് മറ്റൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ മറ്റൊന്നും അവർക്ക് നമ്മൾ ഓഫർ ചെയ്യാത്തത് എന്താണ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ആ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളെ മനുഷ്യരായി പരിഗണിക്കുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സവർണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെയൊക്കെ സംബന്ധിച്ച് ഇവരൊന്നും മനുഷ്യരല്ലെന്നേ അവർ ആ സിസ്റ്റത്തിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു ഒരു പരിധിവരെ ഈ പഴങ്ങഞ്ഞി അങ്ങനെ കുഴിവൊഴിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളും എൻ്റെ അടക്കമുള്ള പൂർവികർ അത് അംഗീകരിച്ചിരുന്നു അത് നമ്മുടെ വിധിയാണ് നമ്മളിങ്ങനെ ജീവിക്കേണ്ടവരാണ് നമുക്കിതൊക്കെ പറ്റുള്ളൂ എന്നവരും വിശ്വസിച്ചിരുന്നു അത് അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു അവരുടെ പോരാട്ടമാണ് ഒരു ജനതയുടെ പോരാട്ടമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഇരുന്ന് ആ പഴങ്കഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നവർ മനുഷ്യരായിരുന്നു എന്നും അവർ മനുഷ്യരായതുകൊണ്ട് ഞാൻ അവരോട് തുല്യമായി പെരുമാറേണ്ടിയിരുന്നതായിരുന്നു എന്നുമുള്ള തിരിച്ചറിവില്ല എന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രശ്നം ഇനി ഒരു ന്യൂസ് ഡിസ്കഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കാണുമല്ലോ അപ്പോൾ ഞാനൊരു ന്യൂസ് ഡിസ്കഷൻ കണ്ടപ്പോൾ അതിനകത്ത് ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് പുള്ളി ചുമ്മാ തള്ളിയതായിരിക്കും എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ അനുസരിച്ച് മാത്രമല്ല അമ്പത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ ആറ് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഈ അറുപത്തെട്ടിൽ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ജനിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്താമത്തോ പന്ത്രണ്ടാമത്തോ വയസ്സിലായിരിക്കും എറണാകുളത്തെ എഫ് ഐ സി ടിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോലിക്ക് വന്നിട്ടുണ്ടാവുക കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എഫ് എ സി ടി എറണാകുളത്ത് ഡിവിഷൻ ആരംഭിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് വയസ്സും കൂടി കൂട്ടുമ്പോഴേക്കും നമുക്കൊരു എൺപതുകൾ വിചാരിക്കാം ആ എൺപതുകളിൽ അദ്ദേഹം കൊച്ചിയിലുണ്ട് ആ സമയത്ത് പറമ്പിൽ പണിക്ക് വരുന്ന കീഴ്ജാതിക്കാരായ ആളുകളുണ്ട് അല്ലേ അങ്ങനെയൊന്നും അതിനൊന്നും സാധ്യതയില്ലല്ലേ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കലാഭവൻ മണിയൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പോപ്പുലറായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ളത് അതാണ് അദ്ദേഹം പഴഞ്ഞി കഴിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഇതിലെ ഇതിലേറ്റവും രസമുള്ളൊരു കാര്യം അദ്ദേഹം പഴങ്ങഞ്ഞു കഴിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്ന് നമുക്ക് അതാണ് കിട്ടിയിരുന്നത് അന്ന് നമുക്ക് അതായിരുന്നു വിധിച്ചിട്ടുള്ളത് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നത് ഇതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് അതായത് താനാ ഭക്ഷണം കഴിക്കേണ്ടി വന്നത് താൻ ആ ഒരു ജീവിത നിലവാരത്തിൽ തുടരേണ്ടി വന്നത് തന്നോട് സമൂഹം കാണിച്ച ഒരു അനീതിയുടെ ഭാഗമായിട്ടാണ് എന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുകയോ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടാവാം കേട്ടോ എനിക്കറിയില്ല പക്ഷേ പബ്ലിക് ഡൊമൈനിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഇതുപോലെ ഒരുപാട് ആളുകൾ അന്ന് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് അന്നങ്ങനെ ആയിരുന്നു അതൊരു റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഈ പുള്ളിയും ഇത് തന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അത് അങ്ങനെയാണ് എൺപതുകളിൽ അങ്ങനെ ജോലിക്ക് പോവുകയും തുച്ഛമായ പൈസ വാങ്ങുന്നത് ഇപ്പം കുഴി കുത്തി അതിൽ കഞ്ഞി പഴങ്ങഞ്ഞു കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കൂലിക്ക് വേണ്ടി എത്ര പോരാടുമായിരിക്കും ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ അന്ന് ഇരുപത്തി ആറ് വയസ്സുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സഹപ്രവർത്തകൻ കണ്ണൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒരു നായർ തറവാടാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതായത് വേറെ ജാതിക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറ്റില്ല അമ്മാവന്മാർ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തമാശയ്ക്ക് പറയുകയായിരുന്നു ഇവൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവനെ എല്ലാവരും തമ്പ്ര എന്നാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ചിത്രം എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ന് വിളിക്കുന്ന ആളുകളെ കാണാൻ പറ്റും അത് മറ്റൊരു സംസ്ഥാനത്തെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും ആ ആറ്റിറ്റ്യൂഡ് കാര്യം ഇത് ജനറേഷൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു പോരാട്ടത്തിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ് അല്ലാതെ ഒരു സംസ്ഥാനത്തിനതേ സ്വാതന്ത്ര്യം കിട്ടിയാലേ സംസ്ഥാനം രൂപീകൃതമായി നമ്മളെല്ലാം തുല്യരാണ് എന്നങ്ങ് ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തുല്യരാകുന്ന അങ്ങനൊരു സമത്വസുന്ദരമായ ലോകം എനിക്കറിയില്ല എവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ എൺപതുകളിൽ ആ ജാതി വിവേചനം അനുഭവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിനേക്കാൾ ഭീകരമായി ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പത്താം വയസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു എൺപതുകളുടെ തുടക്കത്തിലൊക്കെ അന്ന് കുഴി കുത്തി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർക്കൊരു മുപ്പത് വയസ്സുണ്ടായിരുന്നു എന്ന് വിചാരിക്കും അവർക്ക് മക്കളുണ്ടായിരുന്നു അവർക്കൊരു പത്ത് വയസ്സുണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അവർക്ക് ഏകദേശം ആ മക്കൾക്ക് ഒരു പത്തിനാൽപ്പത് വയസ്സുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കൾക്കൊരു ഇരുപത് വയസ്സ് അടുത്തൊക്കെ പ്രായം ഉണ്ടാവുമല്ലോ ഈ കുഴികുത്തി കുത്തി കഞ്ഞി കുടിച്ചാൽ മുത്തച്ഛനില്ലേ പുള്ളി പുള്ളിയുടെ മോനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്തായിരിക്കും അവൻ്റെ അവകാശപ്പെട്ടതിനെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അവിടെ നിന്നൊരു പൊടിക്കും കൂടി പുരോഗമനം മാത്രമല്ലേ തൊട്ടടുത്ത ജനറേഷനിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ കൃഷ്ണകുമാർ കുഴികുത്തി കഞ്ഞി കുടിക്കുന്നവരെ കണ്ടത് എൺപതുകളുടെ തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മക്കൾ കാണുന്ന സ്വപ്നം അദ്ദേഹത്തിൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിലുള്ള കോൺഫിഡൻസ് ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ഇരുപതുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നാണ് കൃഷ്ണകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബി ജെ പി പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് അത് സംസാരിക്കാം നമുക്ക് കൃഷ്ണകുമാറിനെ വിമർശിക്കാം കൃഷ്ണകുമാറിനെ വിമർശിക്കണം പക്ഷേ കൃഷ്ണകുമാറിനെ വിമർശിക്കലെന്ന് ഒരു കുഞ്ഞു കാര്യത്തിലേക്ക് ഈ വിഷയങ്ങളെല്ലാം തെന്നി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ എനിക്ക് തോന്നുന്നൊരു പ്രശ്നം നമ്മളിപ്പോൾ റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും മറ്റേ പന്തം കൊളുത്തിക്കൊണ്ടൊക്കെ വരും റിസർവേഷൻ അതാണ് ഗവൺമെന്റ് മറ്റാണ് വർഷാണൊക്കെ പറഞ്ഞുകൊണ്ടു വരും ജീവിതത്തിൽ ഏത് ലെവൽ വരെ ഞാൻ സ്വപ്നം കാണണം പോലും ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനറേഷൻ ഇവിടെ ഉണ്ട് എന്ന് എന്ന് പറയുന്നൊരു സാധനമാണത് എന്തുകൊണ്ടാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാൾ ഐ എ എസ് ഉദ്യോഗസ്ഥയായി മാറുമ്പോൾ ഇവിടെ ഒരു വലിയ വാർത്തയായിട്ട് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എന്തുകൊണ്ടാണ് വാർത്തയാകുന്നത് അതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശരി ജാതി വ്യവസ്ഥയൊക്കെ കർശനമായി നിലനിന്നു ഒരു കാലഘട്ടത്തിൽ അവർ പോരാടി ജയിച്ചിരുന്നു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതെന്തുകൊണ്ടാണ് ഒരു വലിയ വാർത്തയാവുന്നത് കാരണം അവർക്ക് അവരുടെ ജനറേഷൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ട്രോമയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെയൊക്കെ നമുക്കിതിനൊക്കെ അർഹതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്കിത് നേടാൻ പറ്റും എന്ന് ചിന്തിച്ച ഒരാളായതുകൊണ്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഈ എൺപതുകളിൽ കുഴികുത്തി കഞ്ഞി കുടിച്ച ആളുകൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നിരിക്കുമോ അവർക്ക് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ് അവരുടെ അടുത്ത തലമുറ പഠിക്കാനോ ബിസിനസ് തുടങ്ങാനോ എന്തെങ്കിലും ഒന്ന് ഒന്ന് പണയം വെക്കാൻ ചിന്തിച്ച് അവരുടെ ഒന്നുമില്ല അവരുടെ ആജീവനാന്തം അവർ ചെലവഴിക്കുന്നത് അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും തങ്ങളുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടം വാങ്ങിച്ചത് തിരിച്ചടച്ച് തീർക്കുക എന്നുള്ളതാണ് അവരുടെ മക്കൾക്ക് പിന്നെ എന്താണ് ചെയ്യാനുണ്ടാവുക ഈ കടങ്ങളിൽ മിച്ചമുള്ളതൊക്കെ തീർക്കാവുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സ്വന്തമായി ഒരു ഒരു വീടുണ്ടാവാൻ ഭൂമി ഉണ്ടാവാൻ വലിയ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കയ്യിൽ നിന്നിട്ടിട്ടൊക്കെ പറയുന്നതാണ് ഇവൻ ഒരു ജാതി എൻ്റെ ജാതിയോളി എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് കെയർ ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞാൻ അവിടെ ചവിട്ട് ചെയ്യുന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് തെറ്റാണ് എന്നോട് വാദിക്കുകയാണെങ്കിൽ ഒരേ ഒരു കാര്യത്തിന് ശേഷം മാത്രം ആ വാദത്തിന് ഞാനിരിക്കാം കേരളത്തിൽ ജാതി തിരിച്ചുള്ള സെൻസസ് ഉണ്ടാവണം ഓരോ ജാതിയിലും പെട്ട ആളുകൾ ഏതൊക്കെ മേഖലകളിലുണ്ടെന്നും ഏതൊക്കെ നിലയിലാണ് അവർ ജീവിക്കുന്നതെന്നുള്ള കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അത് സംഭവിക്കാൻ സാധ്യത ഒന്നുമില്ല കാര്യം നമ്മൾ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യം വരുമ്പോൾ കാര്യം അർഹതയില്ലാത്ത കാര്യങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായി മാറും സത്യം പുറത്തു വരിക എന്ന് പറയുന്നത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രിവിലേജുകളും നഷ്ടപ്പെടാനിടയാക്കും സോ കൃഷ്ണകുമാർ കഞ്ഞിയുടെ കാര്യം പറയുമ്പോൾ കഞ്ഞി അയാൾക്കൊരു നൊസ്റ്റാൾജി ആയിട്ട് മാറുമ്പോൾ ആ കഞ്ഞിയിൽ നിന്ന് ഇന്ന് ഇപ്പോൾ കുക്ക് ചെയ്ത ആഹാരമേ ഞാൻ കഴിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിച്ചെത്താൻ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാതെ പോയ ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് ഒരാൾ ഒരു ഡിസ്കഷൻ ഇടയ്ക്ക് പറയുന്നതായിട്ട് അയ്യങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണകുമാറിനെ തല്ലിയേനെ എന്നൊക്കെയുള്ള രീതിയിൽ അയ്യങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ തല്ലാൻ സാധ്യതയുള്ളത് ആരെയൊക്കെയാണെന്നറിയാം അത് കേരളം ഭരിച്ചിട്ടുള്ള ഓരോ ഭരണാധികാരിയുമാണ് അത് ജാതീയമായ വേർതിരിവുകളെ ആഘോഷിക്കുന്ന അതിൻ്റെ പേരിൽ പണമുണ്ടാക്കുന്ന ഇവിടുത്തെ മാട്രിമോണി സൈറ്റുകളും മുഖ്യധാര മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവരെയാണ് അയ്യങ്കാളിക്ക് തല്ലാൻ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാളത് ചെയ്തിട്ടുണ്ടാവുക ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നവരെയായിരിക്കും അയ്യങ്കാളി തല്ലി ഓടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്കിപ്പുറവും ഇന്നും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന കുറേ ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൃഷ്ണകുമാറിനെ മാത്രം ഒന്നും ആയിരിക്കില്ല ആൻഡ് കൃഷ്ണകുമാറിനെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതൊക്കെ മാത്രം സ്വന്തം ഭൂതകാലത്തിൽ ഓർത്തെടുക്കാനുള്ള ആളുകൾ അവരുടെ മക്കളോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഈ പറഞ്ഞ പഴങ്കഞ്ഞിയെക്കുറിച്ച് പറയുമ്പോൾ എന്റെ പറമ്പിൽ പണിക്ക് വന്നിരുന്ന ആളുകൾ ഒരിക്കലും കൃഷ്ണകുമാർ ഒരു കുറ്റബോധം പറഞ്ഞില്ല ഞാൻ അന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നു ഞാനത് ചോദ്യം ചെയ്യണമായിരുന്നു എനിക്ക് വിവരം വന്നതിന് ശേഷമെങ്കിലും ഞാൻ ചോദ്യം ചെയ്യണമായിരുന്നു എന്ന് കൃഷ്ണകുമാർ ചിന്തിച്ചില്ല ഈ പോയിന്റ് തന്നെയാണ് ഇവർ അടുത്ത ജനറേഷനിലേക്കും മാറ്റിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ ജാതി തിരിച്ചുള്ള സംവരണത്തിൻ്റെ ഭാഗമായി ഒരാൾക്ക് സീറ്റ് കിട്ടുമ്പോൾ കൂടെ ഭയങ്കര പ്രശ്നമാണ് ഒരാ ജാതിക്കാരായത് കൊണ്ട് അവർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു അപ്പോൾ ഈ സാമ്പത്തികാവസ്ഥയുടെ പേരിൽ കൊടുക്കുന്ന സംവരണം അല്ല അത് കുഴപ്പമില്ല അത് മറ്റേ ഇതാണല്ലോ ഏതാണല്ലോ അവിടെ നിങ്ങൾ നോക്കൂ കഴിവുള്ള ഒരാൾക്ക് പകരം കഴിവ് കുറഞ്ഞൊരാളെയല്ലേ കയറ്റി വിടുന്നത് എന്ന് പറയുന്ന ചോദ്യം അവിടെ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് ഇവിടെ ഇവൻ വളരാൻ പാടില്ല ഇവനൊക്കെ വളരണ എന്തിനാ എന്ന് പറയുന്നൊരു ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കൃഷ്ണകുമാർ ഒരു ഒരു സാധാരണ നടൻ മാത്രമോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ മാത്രമൊക്കെ ഒക്കെ ആയിട്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന ഒരു തലമുറയുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ജാതി ചിന്തയുടെ ഒരു ബഹിസ്ഫുരണമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് സ്വയം വിളിക്കുന്നയാളാണ് അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൽ കുറ്റബോധം പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ അയാൾ ആർക്കൊക്കെ വേണ്ടി മാത്രമാണ് ഈ കുപ്പായം അണിയുന്നതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് പിന്നെ കൃഷ്ണമാരെ നിധി കൂടുതലൊന്നും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം വിമർശിക്കേണ്ടത് സുരേഷ് ഗോപിയായിരുന്നു എന്തുകൊണ്ടാണ് എനിക്കൊരു ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അയ്യപ്പൻ്റെ വിഗ്രഹം തൊടാൻ വേണ്ടിയിട്ടാണ് കാര്യം അത് ബ്രാഹ്മണൻ മാത്രമേ തൊടാൻ പാടുള്ളൂ എന്ന് സുരേഷ് ഗോപി അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എത്ര കർമ്മങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ജാതിയിൽ ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്കിതിനുള്ള അവകാശമുള്ളൂ ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന എല്ലാ ജോലികളും ഞാൻ കൃത്യമായി ചെയ്തു അവരെക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നെ അവിടെ കയറ്റിയിരുത്തൂല്ല സുരേഷ് ഗോപി സമ്മതിക്കില്ല ആ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പുള്ളി പറയാൻ കാരണം സോ ഇവിടെ കർമ്മമല്ല ജോലിയല്ല ഒന്നുമല്ല നിങ്ങളെവിടെ ജനിച്ചു ഏത് ജാതിയിൽ ജനിച്ചു അതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതിനെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കാൻ പറ്റാത്ത ഒരാൾ ഇതുപോലൊരു ഭൂതകാലക്കുളിര നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയാസ് അലീം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ വിമർശിക്കുക എന്നൊക്കെ കണ്ടു ഇത് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൻഡ് കൃഷ്ണകുമാറിനെ മാത്രം വിമർശിക്കേണ്ട ഒരു കാര്യവുമല്ല കൃഷ്ണകുമാറിനെ വിമർശിക്കാൻ ഇറങ്ങിയവരെ പോലും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാര്യം ഇയാൾ ഈ പറഞ്ഞതിലെ ജാതീയത ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ അവരെ ജാതി റിസർവേഷൻ വരുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൽ ജാതിയില്ല എന്ന് പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അവരെ ഞാൻ കപട നിരീക്ഷകർ എന്നൊന്നും വിളിക്കില്ല കുറച്ചും കൂടി ഞാൻ പെർസ്പെക്റ്റീവും വ്യൂ പോയിൻറ്റും ഒക്കെ അൾട്ടിമേറ്റ്ലി ഇതറിയാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിന്തിക്കാൻ കുറച്ച് സമയവും സ്ഥലവും കൊടുക്കാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ കുഞ്ഞാമൻ സാർ എഴുതിയ എതിർ എന്നൊരു പുസ്തകം മാത്രം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും കൃഷ്ണകുമാർ പറഞ്ഞ ഈ നൊസ്റ്റാൾജി ഉണ്ടല്ലോ ഇത് കുഞ്ഞാമൻ ചാറിൻ്റെ എതിരിലുണ്ട് അത് വായിച്ചു കഴിയുമ്പോൾ നെഞ്ചുപിടച്ച് ടെൻഷൻ അടിച്ച് ഇതിലൂടെയൊക്കെ ആണല്ലോ ആ മനുഷ്യൻ ഇവിടം വരെ എത്തിയത് എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ അനുഭവിച്ച വേദനയുടെ എലമെൻറ്റുകൾ നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും കുഴികുത്തി വട്ടയിലയിട്ട് വേർത്തൊലിച്ച് വിശന്ന് വലഞ്ഞ് കുറേ ആളുകൾ വാരി കുടിച്ച പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് അത് കൊടുത്തവന് ആയിരിക്കും പക്ഷെ കുടിച്ചവന് അത് അനീതിയാണ് മനുഷ്യത്വം ഇല്ലായ്മയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യണമേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് താങ്ക് യു